ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷാൻ റഹ്മാൻ എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറായി എന്നൊരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഗോപി സുന്ദറുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചത് ഷാൻ റഹ്മാന്റെ ഒരു വീഡിയോ ചെയ്യാനാണ്. ഗോപി സുന്ദറുടെ അതേപോലെ തന്നെ ഫേമസും അതുപോലെ നല്ല നല്ല ഹിറ്റുകൾ മലയാളത്തിന് തന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഷാൻ റഹ്മാൻ. ഷാൻ റഹ്മാന്റെ സ്കൂളിങ്ങും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡൊക്കെ ഗൾഫിലായിരുന്നു. നാസൽ ഖൈമ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി കീബോർഡ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഷാൻ റഹ്മാൻ ഒരു സ്പെസിഫിക് ആയിട്ട് മ്യൂസിക് ക്ലാസ്സിന് പോയിട്ടില്ല, ജസ്റ്റ് ഒരു കീബോർഡ് ബേസിക് ക്ലാസ് മാത്രം അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ പോലും ഇത്ര നല്ല ഹിറ്റ് സോങ്ങുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി. സോ സ്കൂളിംഗ് കഴിഞ്ഞ് അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് കുറച്ച് മാസത്തേക്ക് കേരളത്തിൽ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പരസ്യത്തിന് വേണ്ടി ജിംഗിൾസ് വായിക്കാൻ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. ആ ജിംഗിൾസ് വായിച്ച ശേഷം ഒരു ഫ്രണ്ടിനെ എനിക്ക് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഫ്രണ്ട് ചോദിച്ചു, നിനക്ക് ഈ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരുന്ന ഒരു ജിംഗിൾസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഒരു 3-4 മിനിറ്റ് വരുന്ന ഒരു സോങ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു. അദ്ദേഹം പിന്നെ പുതിയ പുതിയ മ്യൂസിക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, നല്ല നല്ല കമ്പോസിഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ബാൻഡ് ഫോം ചെയ്ത് ഒരു പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്താണ് വിനീത് ശ്രീനിവാസനെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അവിടെ വിനീത് ശ്രീനിവാസനെ മീറ്റ് ചെയ്ത ശേഷം അവർ പിന്നീട് നല്ല ഫ്രണ്ട്സായി. സോ വിനീത് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാനിങ് ഇരിക്കുകയായിരുന്നു. അതേസമയത്ത് തന്നെ ഷാൻ റഹ്മാനും കുറച്ച് സിംഗേഴ്സിനെ വെച്ച് ഒരു ആൽബം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കോഫി അറ്റ് ദ റൈറ്റ് എം ജി റോഡ് എന്ന് പറയുന്ന ഒരു ആൽബം അവർ ക്രിയേറ്റ് ചെയ്തു. ഈ ആൽബത്തിലെ എല്ലാ സോങ്സും വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത്. പലവട്ടം കാത്തു നിന്ന് ഞാൻ എന്ന് പറയുന്ന സോങ് ആ ഒരു ആൽബത്തിലുള്ളതാണ്. സോ അതിലെ സോങ്സൊക്കെ ഹിറ്റായിരുന്നു. ഈ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്തത് വഴി കുറേ ഫ്രണ്ട്സ് അദ്ദേഹത്തിനുണ്ടായി. വിനീത് ശ്രീനിവാസന്റെ കുറേ കോണ്ടാക്റ്റിലുള്ള ആളുകൾ ഷാൻ റഹ്മാനെ അറിയുന്നു തുടങ്ങി. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത മൂവി എന്ന് പറയുന്നത് പട്ടണത്തിൽ ബോധമാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് തട്ടത്തിൻ മറയത്താണ്. തട്ടത്തിൻ മറയത്തിലെ ഓരോ സോങ്സും വമ്പൻ ഹിറ്റായിരുന്നു. കുറേ ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആട്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ പകുതി മുക്കാല് സിനിമകളിലും അദ്ദേഹം തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസിലുള്ള പല സോങ്സും വേൾഡ് വൈഡ് ഫേമസ് ആയിരിക്കും. അതുപോലെ ഇംഗ്ലീഷിലുള്ള സോങ്സ് നമ്മൾ മലയാളികൾ കേട്ട് എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷെ നേരെ തിരിച്ച് അധികം സംഭവിക്കാറില്ല. അതായത് ഒരു മലയാളം സോങ് വേൾഡ് വൈഡ് ഹിറ്റാകുക. സോ നമ്മുടെ ജിമ്മി കിംഗ് അമ്മൽ എന്ന് പറയുന്ന സോങ് വേൾഡ് വൈഡായിട്ട് എൻജോയ് ചെയ്യപ്പെട്ട, വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. ആ സോങ് ചെയ്തത് ഷാൻ റഹ്മാനാണ്. നിങ്ങൾക്ക് മ്യൂസിക്കിൽ ചെറിയൊരു നോളേജേ ഉള്ളെങ്കിൽ പോലും നിങ്ങളുടെ ഇൻട്രസ്റ്റും പാഷനും കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാകാം എന്ന് കാണിച്ചു തന്ന ഒരു ഡയറക്ടർ കൂടിയാണ് ഷാൻ റഹ്മാൻ. സോ ഇങ്ങനത്തെ സ്റ്റോറീസ് കേട്ട് കുറച്ചും കൂടെ ഇൻസ്പയർഡ് ആണ്. നിങ്ങൾക്കും ഒരു മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഇവരെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരും.